നമസ്കാരം അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇത് ഒരു ഓഡിയോ ആണ് ഇന്ന് പകൽ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത് ചന്ദ്രനെക്കുറിച്ച് പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര ആയപ്പോഴത്തോട്ട് താഴെ ഭയങ്കര ബഹളം ഇവിടെ ബിൽഡിങ് പണി നടക്കുന്നുണ്ട് അപ്പോൾ കുറേ മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് കട്ടിങ് അങ്ങനെയുള്ള ഭയങ്കര ബഹളം ചുറ്റിയെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാനുള്ള മൂഡെനിക്ക് പോയി അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും വിചാരിച്ചു ഏതായാലും ഞാൻ സ്റ്റഡി ചെയ്തതല്ലേ എന്ന് പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വെളിയിൽ കുറേ ആമ്പിളരെന്തോ റൂമിൻ്റെ വെളിയിൽ എന്തോ അവരെന്തോ ഗെയിം കളിക്കുന്നുണ്ടോ അതിൻ്റെ സൗണ്ടാണ് അതൊന്നും ഇഗ്നോർ ചെയ്തേക്കുക അറിയാലോ ഒന്നരക്കൊരു റിട്രോഗ്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ചന്ദ്രൻ എന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലാനറ്ററി ക്യാബിനറ്റിൽ സൂര്യൻ രാജാവാണെങ്കിൽ ചന്ദ്രൻ രാജ്ഞിയാണ് വേദങ്ങളിൽ ചന്ദ്രനെ ഒരു മെയിൽ ഫിഗറായിട്ടാണ് പറയുന്നതെങ്കിലും അസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ വേഷം മാറി ഒരു ഫെമിനിൻ സ്ത്രൈണഗ്രഹമായിട്ട് മാറുകയാണ് ചന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ സമാധാനം സന്തോഷം നമ്മുടെ ലക്ഷുറീസ് ലൈഫ് വീട്ടിലുള്ള കംഫർട്ട് നമ്മുടെ മാതൃരാജ്യം സിംഹാസനം സുഗന്ധദ്രവ്യങ്ങൾ വാട്ടർ പ്രൊഡക്ട്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ മെഡിക്കൽ ഇൻഡസ്ട്രി പാരാമെഡിക്സ് അതുപോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോമിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരെ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ഗ്രഹമാണ് ചന്ദ്രൻ ഇപ്പോൾ ചന്ദ്രൻ വേദങ്ങൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രന് ചന്ദ്രൻ്റെ പിതാവ് എന്ന് പറയുന്ന പറഞ്ഞാൽ അത്രി എന്ന് പറഞ്ഞൊരു മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അനസൂയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഓക്കെ അപ്പോൾ ഈ ചന്ദ്രനാണെങ്കിൽ കുറേ അധികം ഭാര്യമാരുണ്ട് പലരും സെറ്റ് ഓഫ് വൈഫ്സുണ്ട് അതിലൊരു സെറ്റ് വൈഫാണ് ഭാര്യമാരാണ് ഇരുപത്തി എട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ആകെ ഇരുപത്തെട്ട് നക്ഷത്രമുണ്ട് ഇരുപത്തെട്ടാമത്തവൻ ഈ ഇരുപത്തേഴ് സ്ത്രീകളുടെയും സഹോദരനാണ് അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പേര് അഭിജിത്ത് എന്നാണ് അപ്പോൾ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെയും ചന്ദ്രൻ്റെ ഭാര്യമാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ എന്നിരുന്നാലും അസ്ട്രോളജിയിൽ ചന്ദ്രൻ ഫെമിനൈൻ ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സിൻ്റെ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഒരു മാതാവിൻ്റെ സൈഡിൽ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ ബേസിക്കലി മാതാക്കന് മാതാവിന് നമ്മുടെ അമ്മയ്ക്ക് ഒരമ്മയ്ക്ക് പല കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികളോടും ഒരേ ആണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ വളരെ പാർഷ്യലായിട്ടുള്ള മദേഴ്സൊക്കെ ഉണ്ട് മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർഷ്യാലിറ്റി കാണിക്കുന്ന അമ്മമാരുണ്ട് പക്ഷേ നമ്മളൊരു അസ്ട്രോളജിക്കൽ വൈസ് തിങ്ക് ചെയ്യുമ്പോൾ ചന്ദ്രൻ മദറിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ മദറിന് എല്ലാ അവരോടും ഒരു മാതൃതുല്യമായ സ്നേഹമാണെന്നാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചന്ദ്രന് ആരോട് ശത്രുതയില്ല ചന്ദ്രന് ആരും ശത്രുക്കളല്ല പക്ഷേ ചന്ദ്രന് ഇങ്ങോട്ട് ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന പല ഗ്രഹങ്ങളുണ്ട് ശനിക്ക് ചന്ദ്രശത്രുവാണ് ശുക്രന് ചന്ദ്രശത്രുവാണ് ബുധന് ചന്ദ്രൻ ശത്രുവാണ് ഓക്കെ പക്ഷേ ചന്ദ്രന് അങ്ങോട്ട് ശത്രുതയൊന്നുമില്ല ആരോടും നല്ല റിലേഷൻഷിപ്പ് ഉള്ളത് ചന്ദ്രൻ അങ്ങോട്ട് റിലേഷൻഷിപ്പ് ഉള്ളത് സൂര്യനും ബുധനുമായിട്ടാണ് ഒബ്വിയസ്ലി രാജാവ് റാണി എന്ന് വിചാരിക്കും ഭർത്താവിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് അപ്പോൾ ചന്ദ്രന് സൂര്യനോട് നല്ല അടുപ്പമാണ് ബുധൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ മകനാണ് ഈ സ്റ്റോറി എന്ന് വെച്ചാൽ പലതവണ പറഞ്ഞു നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ മനസ്സിലാക്കുക ചന്ദ്രന് വ്യാഴത്തിൻ്റെ ഭാര്യയിൽ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലുണ്ടായ മകനാണ് ബുധൻ അപ്പോൾ ചന്ദ്രന് ബുധനോട് സ്നേഹമുണ്ട് പക്ഷേ ബുധന് ചന്ദ്രനെ ശത്രുവായിട്ടാണ് ബുധൻ കാണുന്നത് ഓക്കെ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇനി ചന്ദ്രന് ന്യൂട്രലായിട്ടുള്ള അത് ചന്ദ്രന് കുഴപ്പമില്ല അവർ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചൊവ്വ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഓക്കെ ഇവർക്ക് ഇവരോട് ചന്ദ്രന് ന്യൂട്രൽ രീതിയാണ് ഓക്കെ അവരടുത്തു നിന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് പക്ഷേ രാഹുവിന് ചന്ദ്രൻ ഒരു ശത്രുവാണ് കേതു ചന്ദ്രനോട് ന്യൂട്രലാണ് അപ്പോൾ ചന്ദ്രന് ഇങ്ങോട്ട് ശത്രുത ഉള്ള ഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ ശത്രുവായി കാണിക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെന്ന് വെച്ചാൽ ബുധൻ ഒബ്വിയസ്ലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുധൻ്റെ ലൈഫ് ഭയങ്കര കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു ലൈഫാണ് ഈ ബുധൻ സ്ത്രീയോ പുരുഷനോ അല്ല ഒരു ന്യൂട്രൽ ജെൻഡർ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ആ ഈ ബുധനുണ്ടായപ്പോഴത്തേക്കും ബുധനെ നോക്കാനായിട്ട് ബുധനെ താരം ഉപേക്ഷിച്ചു എനിക്കൊന്ന് വ്യാഴം പറഞ്ഞു താരെടുത്ത് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് വന്നാൽ മാത്രമേ ഞാൻ നിന്നെ സ്വീകരിക്കത്തുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ബുധൻ ബുധന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വേദങ്ങളിൽ രണ്ട് പക്ഷമുണ്ട് ഒന്ന് ചന്ദ്രൻ ബുധൻ ബുധനെ കൊണ്ട് ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് പറഞ്ഞ നക്ഷത്രം എന്ന് വെച്ചാൽ തൃക്കേട്ട എന്ന് പറഞ്ഞ നക്ഷത്രത്തിൻ്റെ അടുത്ത് കൊണ്ട് വളർത്താൻ കൊടുത്തു അതാണ് ഒരു സ്റ്റോറി വേറൊരു സ്റ്റോറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ അടുത്ത് വളർത്താൻ കൊടുത്തു അതാണ് വേറെ സ്റ്റോറി അപ്പോൾ രണ്ട് പക്ഷമുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് യഥാർത്ഥ സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് പിതാവിനോട് ഭയങ്കര അടിശയാണ് ഓക്കെ ചന്ദ ബുധന് ചന്ദ്രനോട് ശത്രുതയുണ്ട് ഇനി അടുത്ത ശത്രുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രന് ശുക്രന് ചന്ദ്രനോട് ശത്രുതയുണ്ട് അത് ഒബ്വിയസ്ലി ഈ രാഹുവും കേതുവും കൂടെ അമൃത് രാഹു കേതു അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്വർബനു എന്ന് പറഞ്ഞ ആ ഒരു എൻറ്റിറ്റി അമൃത് കടഞ്ഞുകൊണ്ട് അമൃത് അമൃതെടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും വിഷ്ണുവിനെ പറഞ്ഞ് ബോധിപ്പിച്ചത് അല്ലാതെ മറ്റുള്ള ദേവന്മാരെ പറഞ്ഞ് കാണിച്ചു കൊടുത്തത് ചന്ദ്രൻ ശ്രീജനുമാണ് അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് ശുക്രന് കാരണം ശുക്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുരന്മാരുടെ ടീച്ചറാണ് അവർക്ക് ഉണ്ട് ചന്ദ്രനോട് അപ്പോൾ ചന്ദ്രന് ശുക്രനോട് ശത്രുതയില്ല പക്ഷേ ശുക്രന് ചന്ദ്രനോട് ശത്രുതയുണ്ട് ഓക്കെ ഇനി ശനി ശനി എന്തുകൊണ്ട് ചന്ദ്രനോട് ശത്രുത ഉണ്ടായെന്ന് അതിനൊരു വേദിക് ബേസ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞു തരണം ബേസിക്കലി ഇവരുടെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് അങ്ങ് മാച്ച് ചെയ്യുന്നില്ല ചന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉള്ള ഗ്രഹവും ഭയങ്കര വൊളപ്ഷ്യസ് ആയിട്ടുള്ള ഗ്രഹവും ഭയങ്കര ആയിട്ടുള്ള ഗ്രഹമാണ് പക്ഷേ ശനി എന്ന് വെച്ചാൽ ഇമോഷൻസേ ഇല്ലാത്തൊരു ഗ്രഹമാണ് ശനി എന്ന് വെച്ചാൽ വളരെ തണുത്ത് ആയിട്ടുള്ള ഗ്രഹമാണ് അപ്പോൾ അവരുടെ രണ്ടുപേരും പ്രോപ്പർട്ടീസ് സൂട്ട് ചെയ്യുന്നില്ല മാത്രമല്ല പ്ലാനറ്ററി ക്യാബിനറ്റിൽ ശനിക്ക് ഒരു സേവകൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണുള്ളത് അപ്പോൾ ശനിക്ക് ചന്ദ്രനോട് ദേഷ്യമുണ്ട് പക്ഷേ ചന്ദ്രൻ ശനിയോട് ദേഷ്യമില്ല ഇനി രാഹു കേതു കേതുവിന് ചന്ദ്രനോട് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷേ രാഹുവിന് ചന്ദ്രനോട് ഭയങ്കര ദേഷ്യമുണ്ട് ഓക്കെ അപ്പോൾ ചന്ദ്രന് ആരോടും അങ്ങോട്ട് ദേഷ്യമില്ല പക്ഷേ ചില ഗ്രഹങ്ങൾക്ക് ചന്ദ്രനോട് ദേഷ്യമുണ്ട് അപ്പോൾ ഇതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഒരു ചാട്ടിൽ ഈ ശത്രുക്കളുമായിട്ട് ചന്ദ്രൻ ചേർന്ന് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് അതായത് ചന്ദ്രനും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ ലക്ഷൂ അത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ ഓവറോൾ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്ലാനറ്റ് വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നവാംശയിൽ നല്ലൊരു ഒരു ഡിഗ്നിറ്റിയിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ പല പല കോമ്പിനേഷൻ എൻ്റെ ചാർട്ടിലും ഉണ്ട് എൻ്റെ ചാർട്ടിലും ഇങ്ങനത്തെ പല പല കോമ്പിനേഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ചന്ദ്രനും ശുക്രനും കൂടെ ഒന്നിക്കുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ലക്ഷുറീസ് ആയിട്ടുള്ള ലൈഫിൽ ഭയങ്കര ലക്ഷുറിയസ് കാരണം രണ്ട് ലക്ഷറീസ് സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു രീതി ലൈഫിൽ വളരെ താല്പര്യം ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നെഗറ്റീവിലാണെങ്കിൽ ഇയാൾക്ക് ഈ ലക്ഷറീസ് ലൈഫിൽ ആണ്ടുപോയിട്ട് അതിന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നല്ല പോസിറ്റീവാണെങ്കിൽ ഇയാൾക്ക് എല്ലാം കൊണ്ടും അത് ലക്ഷറീസ് ലൈഫ് നല്ല ഭാഗ്യം ചെയ്ത് കിട്ടുന്ന പോലത്തെ അങ്ങനൊരു ഇതായിരിക്കും അപ്പോൾ എല്ലാ പ്ലേസ്മെൻറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് ഉണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഗ്രഹങ്ങളെല്ലാം കൂടെ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് പേടിത ഇങ്ങനെ സംഭവിക്കുന്ന നോക്കാം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഇപ്പോൾ ചന്ദ്രൻ ജൂപ്പിറ്ററിൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഗജകേസരി യോഗയുണ്ട് ഓക്കെ ഒന്നിച്ച് നിൽക്കുക അല്ലെങ്കിൽ കേന്ദ്രഭാവമിൽ നിൽക്കുകയെന്നു വെച്ചാൽ അത് ഗജകേശരി യോഗയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഗജകേസരി യോഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിൽ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസിഫൈഡ് തോട്ട്സ് ആണ് കാരണം വ്യാഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ്റെ ചുമ്മാ ഇങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഗജഗേശരി യോഗങ്ങളുടെ പ്രധാന ഒരു ഐഡൻറ്റിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഭയങ്കര തോട്ട്ഫുൾ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അവർക്ക് മനസ്സിന് കൂടുതൽ കൂടുതൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരിക്കാം അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഉണ്ട് ഗജഗേശരി യോഗം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രോസ്പെരിറ്റിയുടെ ഒരു യോഗമാണ് അതിന് നെഗറ്റീവ് സൈഡിലും നമുക്ക് ചിന്തിക്കാം പോസിറ്റീവ് സൈഡിലും നമുക്ക് ചിന്തിക്കാം ഇനി ഈ ചന്ദ്രനും സൂര്യനും കൂടെ ഒരു കോമ്പിനേഷൻ വന്നാൽ അത് ഒരു അമാവാസ്യ യോഗ എന്ന് പറഞ്ഞൊരു കഞ്ചങ്ഷൻ വന്നാൽ അമാവാസ്യ യോഗ അമാവാസ്യ യോഗയ്ക്ക് നല്ല സൈഡും കൊണ്ട് നെഗറ്റീവ് ഉണ്ട് അമാവാസ്യ യോഗ ഒന്നിച്ചിട്ട് ക്രിയേറ്റീവ് മൈൻഡാണ് കാണിക്കുന്നത് അത് നമുക്ക് വേറെ രീതിയിലും നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ആസ്പെക്റ്റ് നമുക്ക് അസ്ട്രോളജിയിലുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു വിചാരിക്കുന്നു നാളെ പറ്റിയാൽ പകലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് നാളെ അവർ ഈ പണി തുടർന്നാൽ ചെയ്യാൻ പറ്റത്തില്ല ഒരു പക്ഷേ ഞാൻ നാളെ അലഹബാദിനു പോകണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നെനിക്ക് ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു നാളെ ഒരു പക്ഷേ അലഹബാദിൽ പോകുന്നതാണ് അപ്പോൾ ഇതാണ് എനിക്ക് ചന്ദ്രനെക്കുറിച്ച് പറയാനുള്ളത് ജയഹിന്ദ്